സമയത്ത് കിടന്ന് സൈക്കിൾ ഔട്ടല്ലെന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഇപ്പതാ പനി കൂടി, കാലത്ത് എന്നെ മൂന്നാല് വട്ടം ഛർദിച്ചു. അയ്യോ, നല്ല ചൂടുണ്ട്, മരുന്ന് വാങ്ങിയില്ലേ? അതിന് പൈസ എവിടെ? വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകും. എവിടെ? അവിടെ. ഓ, വലിയ പൈസക്കാരനാണല്ലോ. ഇതെങ്ങനെ ഉണ്ടാക്കി? ഉപ്പിന്റെ മുടി കൊണ്ട്. ഈ മുടി കൊണ്ടോ? ആ, എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കാവോ? ഏ മഹിത, മഹിത, നീ വരുന്നില്ലേ? ഞാൻ പിന്നെ വരാവേ. നീ എന്താ ഇത്ര ലേറ്റ്? നിനക്ക് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യണം? വാ. ഡാഡി എനിക്ക് സ്കൂളിലെ ഫീസ് അടയ്ക്കാനുള്ള പൈസ തന്നു. മറക്കാതെ റെസിപ്റ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്നും പറഞ്ഞു. ബാക്കിയുള്ള പൈസക്ക് എനിക്കിഷ്ടമുള്ള വാങ്ങാനുള്ള പെർമിഷൻ തന്നു. ഭുവൻ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എന്താ? എനിക്കൊരു 500 രൂപ കടം തരണം. നാളെ കഴിഞ്ഞ് തിരിച്ചുതരാം. അപ്പൊ എന്റെ സ്കൂൾ ഫീസ്? ഞാൻ തരുമ്പോ അടയ്ക്കാലോ. അയ്യോ, ഞാൻ തരില്ല. പ്ലീസ് ഭുവൻ, പ്ലീസ്. സ്കൂൾ ഫീസ് അടച്ചില്ലെങ്കിൽ എന്ത് നടക്കുമെന്ന് എനിക്ക് അറിയില്ലേ. ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഐസ്ക്രീം വാങ്ങിത്തരാം. ഫ്രീ ആയിട്ടോ? ആ, ഫ്രീ ആയിട്ട്. ഇത് വെച്ചോ, ഇപ്പൊ തന്നെ വീരുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേഗം കൊണ്ടുപോകും, ഇല്ലെങ്കിൽ പനി ഇനിയും കൂടും. മോളെ ഗായത്രി. ആ ചേട്ടാ. മഹാലക്ഷ്മി ഇല്ലേ? ഒരു പുതിയ സാരി ആരോ കാണിക്കാൻ പോവെന്നാ പറഞ്ഞത്. അവളുടെ കാര്യം എന്ത് പറയാനാ? 3 സാരി വിൽക്കുമ്പോ 30 സാരി വാങ്ങിക്കോളെ. ഇനി സാരി ആരെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞ ഉടനെ